ദേ ഒരു അഞ്ചാറ് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അഞ്ചാറിനെ ഫ്രൈ ചെയ്യാനുമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതിനകത്ത് സവോളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി. നമുക്കിനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും ഒന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചാൽ മതി. ചിക്കൻ വേണമെങ്കിൽ മിക്സിയിൽ പൊടിക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരി കടിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇങ്ങനെ പിച്ചി പിച്ചി എടുത്താൽ മതി. നല്ലപോലെ വെന്ത ചിക്കനാണ്, അതുകൊണ്ട് ഇങ്ങനെ പോരും. അങ്ങനെ നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും പൊടിച്ച് വെക്കാൻ പോയാൽ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തിരിച്ച് വന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, ആദ്യം നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തു. ഇനി അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്തു, ഉപ്പ് ചേർത്തു, കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തു. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അതാണ് ഈ ഇരിക്കുന്നത്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിന് മുമ്പ് ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നല്ലപോലെ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പം ഉപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഒന്നും എല്ലായിടത്തോട്ടും കൂടി ആവാൻ വേണ്ടി നമുക്ക് ചൂടാറിക്കഴിയുമ്പോൾ കൈകൊണ്ടൊന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞല്ലോ: സവോള, ചിക്കൻ, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. അതിനുശേഷം നമുക്കിനി ഇതിങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് ആക്കിയെടുക്കുന്നത്. റൗണ്ടിലാക്കിയൊക്കെ എടുക്കാം. അത് നമ്മുടെ കൈ കൊണ്ട് ചെയ്യാവുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഒരു മോൾഡ് ഉണ്ട്, അതിനകത്ത് വെച്ചും ചെയ്തെടുക്കാം. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. എൻ്റെ കയ്യിൽ ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നത് ഞാനിതൊന്ന് കുഴച്ചത് കൊണ്ടാണ് കേട്ടോ. കുഴച്ചതിന് ശേഷം ഞാൻ പിന്നെ കൈ കഴുകിയില്ല. ആ കൈ കൊണ്ട് തന്നെ ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുവാണ്. കൈ കഴുകിയിട്ട് വന്ന് ചെയ്തിരുന്നെങ്കിൽ ഇതെങ്ങനെ കയ്യിൽ പിടിക്കുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു അഞ്ചാറെണ്ണം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ട അടിച്ചതിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ബ്രെഡല്ല ഞാനിന്ന് എടുത്തേക്കുന്നത്, റിസ്ക് പൊടിച്ചതാണ്. അതുകൊണ്ട് നല്ല ഫൈനായിട്ടാണ് പൊടിഞ്ഞ് കിട്ടിയേക്കുന്നത്. ബ്രെഡിൻ്റെ പൊടി തന്നെയാണ് നല്ലത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം മുട്ടയ്ക്കകത്ത് മുക്കിയെടുത്തു. ഇനി നമുക്കിത് റിസ്ക് പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്തു വരാം. അങ്ങനെ എല്ലാം റിസ്ക് പൊടിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾറെഡി വെന്തതാണ്. ഇതിൻ്റെ മുകൾവശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നാൽ മതി. വേകാനൊന്നുമില്ല, കരിഞ്ഞു പോകാതെ നോക്കി ക്രിസ്പി ആയിട്ട് മുരിയിച്ചെടുത്താൽ മതി. മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട്.
ഇനി ബാക്കി മൂന്നെണ്ണം കൂടി ഇതിനകത്തേക്കിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ബാലൻസ് വന്നിരുന്ന മിക്സ് ഞാൻ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് മുട്ടയിൽ മുക്കി റിസ്ക് പൊടിയിൽ മുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നാളെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അധികം ദിവസമൊന്നും വയ്ക്കരുത്, നാളെ തന്നെ എടുക്കേണ്ടി വരും. ഞാനങ്ങനെ അധികം ദിവസം വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ, ഒരു ദിവസമൊക്കെ വെച്ചിട്ടുള്ളൂ. അത് കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ടേസ്റ്റി ക്രിസ്പി ചിക്കൻ കട്ട്ലറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.